വന്നു. ഇതൊക്കെ എൻ്റെ ഇലയിൽ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ആയാ ഇല്ല അല്ല അല്ല അത് നമ്മുടെ അഴിമതി ക്യാമറ വെച്ചതുമായ ബന്ധപ്പെട്ട സംഭവത്തിൽ ആദ്യ അവസാനം സർക്കാരും കെൽട്രോണും SRIT എന്നുള്ള കമ്പനിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന്റെ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഗൂഢാലോചനയാണ് ആദ്യം നടന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഗൂഢാലോചന ഇതിന്റെ 235 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിലാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത്. യഥാർത്ഥ വിലയേക്കാൾ വരുന്ന വലിയ ഇരട്ടി വില പല കാര്യങ്ങൾക്കും നിശ്ചയിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ എസ്റ്റിമേറ്റാണ് ആദ്യം തന്നെ ഇവർ തയ്യാറാക്കിയത്. ഇതിന്റെ ഗൂഢാലോചനയുടെ ആദ്യ ഭാഗം ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതാണ്. പിന്നെ എന്തോ 1-2 കോടി രൂപ കുറച്ചു കൊടുത്ത് 232 കോടിയാക്കി. ഈ 232 കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ തന്നെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ടെൻഡർ ഡോക്യുമെന്റിൽ ഒരു തരത്തിലും സബ് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല, കോർ ആക്ടിവിറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സബ് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല എന്ന് ടെൻഡർ ഡോക്യുമെന്റ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് ആ ടെൻഡർ ഡോക്യുമെന്റ് പുറത്തുവിട്ടിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ട് ഈ കമ്പനി യഥാർത്ഥത്തിൽ ഇവര് വളരെ അടുത്ത ദിവസം തന്നെ, അതായത് ഒക്ടോബർ 2020 ഈ കെൽട്രോണും സ്രിക്കും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റിന്റെ ഭാഗമായി പ്രസാദിയ അൽഹിന്ദ് എന്നീ കമ്പനികളുമായി കൺസോർഷ്യം രൂപീകരിക്കുന്നതിനുള്ള ആ രൂപീകരിച്ചതായിട്ടുള്ള ഇതിൽ ഈ ഡോക്യുമെന്റിലുണ്ട്. അതായത് കെൽട്രോണും സ്രിക്കും തമ്മിൽ ഈ ഒക്ടോബർ 2020 നടത്തിയ എഗ്രിമെന്റിൽ ഈ ടെൻഡർ ഡോക്യുമെന്റിന്റെ വയലേഷൻ നടന്നിരിക്കുന്നു. എന്നിട്ട് വേറൊരു കൺസോർഷ്യം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ എഗ്രിമെന്റ് നിലവിൽ നിൽക്കുകയാണ്. ആ എഗ്രിമെന്റിൽ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു കൺസോർഷ്യം, അതിൽ അൽഹിന്ദ് കമ്പനിയാണ്, സ്രിറ്റും പ്രസാദിയെയും അൽഹിന്ദുമാണ് അതിൻ്റെ അകത്തുള്ളത്. അതിനുശേഷം അൽഹിന്ദ് പിക്ചറിൽ നിന്ന് പോകുന്നു. 3/3/2021 കെൽട്രോൺ അറിയാതെ സ്രിറ്റ് എന്ന് പറയുന്ന കമ്പനി ഈ സെൻട്രിക് എന്ന് പറയുന്ന ഹൈദരാബാദ് കമ്പനിയുമായി ഒരു സർവീസ് എഗ്രിമെന്റ് വയ്ക്കുന്നു. ആ സർവീസ് എഗ്രിമെന്റ് പറയുന്നത് SRIT ടാസ്ക് ഈ സെൻട്രിക് ഡിജിറ്റൽ ടു പ്രൊക്യൂർ ആൻഡ് പേ ഫോർ ഓൾ ദ ടെക്നോളജീസ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് നോൺ ഇലക്ട്രോണിക്സ് സർവീസസ് ആൻഡ് കംപ്ലീറ്റ് ഓൾ അസോസിയേറ്റഡ് വെണ്ടർ മാനേജ്മെന്റ് ടുവേർഡ്സ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്ട്. അപ്പൊ ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്നത് കോർ ആക്ടിവിറ്റി സ്വന്തം സബ് കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ ആദ്യം അൽഹിന്ദുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി അത് മാറ്റി കെൽട്രോൺ അറിയാതെ ഈ പറയുന്ന ഈ സെൻട്രിക് എന്ന് പറയുന്ന കമ്പനിയുമായി സ്രിക്കൊരു എഗ്രിമെന്റ് വെക്കുകയാണ്. സർവീസ് എഗ്രിമെന്റ് വെക്കുന്നത് 3/3/2021. എഗ്രിമെന്റ് വെച്ചതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് അത് കെൽട്രോണിനെ അറിയിക്കുന്നത്. അപ്പൊ മറ്റേ എഗ്രിമെന്റ് ഒക്ടോബർ 20 നിൽക്കുന്ന എഗ്രിമെന്റ് റദ്ദാക്കിയിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ആ എഗ്രിമെന്റ് നിലനിൽക്കുമ്പോൾ ആ എഗ്രിമെന്റിന് വിരുദ്ധമായിട്ട് വേറൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ കെൽട്രോൺ അനുമതി കൊടുക്കുകയാണ്. അപ്പൊ കെൽട്രോൺ അറിഞ്ഞുകൊണ്ട് ടെൻഡർ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലംഘിക്കാൻ ഈ കറക്ക് കമ്പനികൾക്ക് എല്ലാവർക്കും അനുവാദം കൊടുത്തിരിക്കുകയാണ്. കെൽട്രോൺ അറിഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ എഗ്രിമെന്റിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഇവർക്ക് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള, അതായത് കെൽട്രോൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു ക്യാൻസൽ ദ കോൺട്രാക്ട് ഫോർ എനി ഡിഫോൾട്ട് ഓൺ ദ പാർട്ട് ഓഫ് SRIT
in the due performance thereof with a valid reason. ഈ കോൺട്രാക്ട് റദ്ദ് ചെയ്യാനുള്ള അധികാരം കെൽട്രോണിനുണ്ട്. കെൽട്രോൺ അറിയാതെ വേറൊരു കമ്പനിക്ക് മുഴുവൻ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും എല്ലാ സാധനങ്ങളുള്ള എഗ്രിമെന്റ് വെച്ചിട്ടും കെൽട്രോൺ അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്ത്. ഈ എഗ്രിമെന്റ് ഈ കോൺട്രാക്ട് റദ്ദാക്കിയില്ല. കോൺട്രാക്ട് റദ്ദാക്കാനുള്ള അധികാരമുണ്ടായിട്ട് പോലും അത് ചെയ്തില്ല എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. കെൽട്രോൺ എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുത്തു. ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഒത്താശ ചെയ്തു. അതുകൂടാതെ ഇപ്പോൾ വളരെ പ്രധാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, ഇവർക്ക് ബില്ല് കൊടുത്തിരിക്കുന്നത് ജി എസ് ടി വെച്ച് ബില്ല് കൊടുത്തിരിക്കുന്നത് 66 കോടി രൂപയുടെ മാത്രം. വേറെ ഏതെങ്കിലും പണം ഇവർക്ക് ഈ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജി എസ് ടി വെച്ച് ബില്ല് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കും, അല്ലെ കെൽട്രോൺ വ്യക്തമാക്കും. ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവുണ്ട്. 66 കോടി രൂപ മാത്രമാണ് ജി എസ് ടി അനുസരിച്ച് ഇവർക്ക് ബില്ല് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഈ കമ്പനിക്ക് ഈ സെൻട്രിക്കിന് കൊടുത്തിരിക്കുന്ന തുക 66 കോടി രൂപയുടെ മാത്രമാണ്. പിന്നെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞല്ല. ഇനി വേറെ വല്ല ബില്ലും അവർക്ക് കൊടുക്കാനുണ്ടോ? ആ ബില്ല് ജി എസ് ടി കൂടി വെച്ചുകൊണ്ട് കൊടുക്കുമെന്നത് ജി എസ് ടി കൊടുക്കണമല്ല. ജി എസ് ടി കൊടുത്താലേ യഥാർത്ഥ ബില്ല് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലായേ? ഇതുവരെ കൊടുത്തിരിക്കുന്നത് 66 കോടി രൂപയുടെ ബില്ലും മാത്രമാണ്. അതിന്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. രേഖ ഞങ്ങളിപ്പോ പുറത്തുവിടുന്നില്ല. രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ രേഖ ഈ എഗ്രിമെന്റ് അതായത് ഒക്ടോബർ 20 കെൽട്രോണും സ്വിക്കും തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് ഞങ്ങൾ പുറത്തുവിടുന്നു. അതുപോലെ 3/3/2021 സ്വിക്കും ഈ സെൻട്രിക്കും തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്നുള്ള വിവരം 10 ദിവസം കഴിഞ്ഞിട്ട് കെൽട്രോണിനെ സ്വിക്ക് അറിയിക്കുന്ന രേഖയും ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ആദ്യ അവസാനം നടന്നിരിക്കുന്ന ഗൂഢാലോചനയും നിയമലംഘനവും ടെൻഡർ ഡോക്യുമെന്റും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതും ഇതെല്ലാം കൊള്ള നടത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ഇതിൽ പങ്കാളിത്തമുണ്ട്. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് ഈ മൗനം വെടിയല്ലേ? ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിക്കെതിരായി വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ബാധിക്കലാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ആരോപണം. ഇപ്പം മുഖ്യമന്ത്രിയുടെ മുറിക്കകത്തേക്കും വീടിനകത്തേക്കും ഈ ആരോപണം കടന്നിരിക്കുകയാണ്. എന്നിട്ടും 3 ആഴ്ചക്കാലമായി എന്തുകൊണ്ട് ഇതിനെല്ലാം ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ഉത്തരം പറയാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. അദ്ദേഹം പറയട്ടെ, മറുപടി പറയട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന് കൂടി ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു മന്ത്രിയും ഇതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ആദ്യം മറുപടി പറയാൻ വന്ന വ്യവസായ മന്ത്രിയെ പിന്നെ കണ്ടിട്ട് പോലുമില്ല പ്രദേശത്ത്. ഒരാളും മറുപടി പറയുന്നില്ല. ഒരു മന്ത്രിയും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രിയും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന, കേരളം കണ്ട, ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നാണ് ഈ അഴിമതി ക്യാമറയുടെ സ്ഥാപനം. ഇതാണ് ഞങ്ങളിപ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി പറയേണ്ടത്, കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത്, അദ്ദേഹം പറയട്ടെ. എപ്പോഴും നമ്മൾ ഏത് കേസിലും ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക്, ആരോപണ വിധേയനായ ആൾക്ക് ഒരവസരം കൊടുക്കും. അവസാനത്തെ അവസരമാണെന്ന് കൂട്ടിക്കോ. ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, ഇത് ലാസ്റ്റ് ചാൻസാണ്. അവസാനത്തെ അവസരമാണ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പോകുന്ന അവസാനത്തെ അവസരമാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഞാനും രമേശ് ചെന്നിത്തലയും ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് തെളിവുകൾക്ക് ഒരു മറുപടിയും പറയാൻ സർക്കാർ ഭാഗത്തു നിന്ന് ആരും തയ്യാറായിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കെതിരായിട്ട് വരെ ഇതിന്റെ അകത്ത് പങ്കാളിത്തമുണ്ട് എന്നുള്ള ആരോപണം വന്നിരിക്കും. ഗൌരവതരമായ ആരോപണമാണ്. ഞങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. പ്രസാദിയ എന്ന് പറയുന്ന കമ്പനി ആരാണ്, മുഖ്യമന്ത്രിയുമായിട്ട് എന്ത് അടുപ്പമാണുള്ളതെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. വളരെ മര്യാദയായിട്ടല്ലേ ഞങ്ങൾ ചോദിച്ചത്? ഞങ്ങൾ വളരെ മര്യാദയായിട്ടല്ലേ ചോദിച്ചത്? വന്ന ഉടനെ തന്നെ ഇതെടുത്ത് എല്ലായിടത്തും വീശിയൊന്നുമില്ലല്ലോ. ഓരോ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും
ആരോപണ വിധേയൻ ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ് ആരോപണ വിധേയൻ. വേറെ ആരെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, കാരണം മുഖ്യമന്ത്രിക്കുള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ കൂടുതൽ വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല. ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ആരോപണങ്ങൾക്ക്, ബന്ധുവിന് പോലും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസാനത്തെ അവസരമാണ് ഞങ്ങൾ നൽകുന്നത്. അത് നാച്ചുറൽ ജസ്റ്റിസാണ്, സ്വാഭാവിക നീതിയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴുള്ള സ്വാഭാവിക നീതിയാണ്. ആ സ്വാഭാവിക നീതിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും അർഹനാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ സ്വാഭാവിക നീതി ആരോപണത്തിനുള്ള മറുപടി പറയാനുള്ള അവസാന അവസരം നൽകുന്നു. മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. പേരൊക്കെ പുറത്തു വന്നല്ലോ, പേരെല്ലാം പുറത്തു വന്നല്ലോ, പേരെല്ലാം പുറത്തു വന്നല്ലോ. എന്ത് ബന്ധമാണെന്നും പേരെല്ലാം പുറത്തു വന്നല്ലോ, അദ്ദേഹം നിഷേധിക്കട്ടെ. സാധാരണ ഒരു ആരോപണം വരുമ്പോൾ എല്ലാ ഭരണാധികാരികളും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആരോപണം അടിസ്ഥാനരഹിതമാണ്, ഈ ആരോപണം നിഷേധിക്കുന്നു എന്നുള്ളൊരു വാക്കെങ്കിലും പറയും. ഇവിടെ അതിനുപോലുള്ള ധൈര്യമില്ല, ഈ കേസിൽ അതിനുപോലുള്ള ധൈര്യമില്ല, അതിനുപോലും ധൈര്യം കാണിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ വെച്ച ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ ജെനുവിനെസിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പോ കെൽട്രോൺ കുറെ പുറത്തു വിട്ടെന്ന് പറഞ്ഞു, എപ്പോഴാണ് പുറത്തു വിട്ടത്? അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വെബ്സൈറ്റിൽ. ഞങ്ങൾ പുറത്തു വിടുന്ന ഡോക്യുമെന്റാണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. പുറത്തു വിടാത്തതാണ് ഞങ്ങൾ ഇപ്പൊ ഇന്നും പുതിയതായിട്ട് കൊണ്ടുവന്നത്. ഇനിയുണ്ട്, ഇനിയുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് വന്നു. കാരണം ആദ്യാവസാന തട്ടിപ്പാണ്, ആദ്യാവസാനം. ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്റ്, ഇത് തെറ്റായ ഡോക്യുമെന്റാണ്, ഇതൊരു ഫേക്ക് ഡോക്യുമെന്റാണ്, ഈ ഡോക്യുമെന്റിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ആരെങ്കിലും പറഞ്ഞോ കേരളത്തിൽ? ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ അതിനെല്ലാം അംഗീകാരം നൽകി. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പുറത്തു വിട്ട കാശ് കൊടുത്ത് മേടിച്ചാന്ന് ഞാൻ പറഞ്ഞു, ടെൻഡർ ഡോക്യുമെന്റ് സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിൽ ഇവര് മാറ്റിയതുകൊണ്ട്. ഇപ്പൊ അവര് പുറത്തു വിട്ടു, അപ്പൊ അവര് തന്നെ ശരിവെച്ചു. പ്രതിപക്ഷം പുറത്തു വിട്ട ഡോക്യുമെന്റ് എല്ലാം, ഇതുവരെ പുറത്തു വിട്ടതെല്ലാം ഔദ്യോഗിക ഡോക്യുമെന്റ് ആണ് എന്ന് അവര് കഴിഞ്ഞ ദിവസം സമ്മതിച്ചു ഇല്ലേ. ഇനി എന്താ പ്രശ്നം? പാർട്ടി സെക്രട്ടറി അല്ല ഇതിന് മറുപടി പറയേണ്ടത്, ഇതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. അല്ല, ഞാൻ പറയാം, അവസാനത്തെ അവസരമാണ് മുഖ്യമന്ത്രിക്ക്. ഇനി നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ എന്തായാലും ഈ അഴിമതിക്കെതിരായിട്ടുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഈ മാസം 20-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയുമ്പോൾ 2-ാം വാർഷികത്തിന്, സർക്കാരിന്റെ 2-ാം വാർഷികത്തിന്റെ ഭാഗമായി
സമഗ്രമായ